പി സി ജോർജിനെ പോലെ തന്നെ സഭയിൽ സംസാരിക്കാൻ എഴുന്നേറ്റിരുന്നാൽ ആര് ശ്രദ്ധിക്കുന്ന ചില മുഖങ്ങളുണ്ട്. അതിൽ പ്രധാനിയാണ് ഏറനാട്ടുകാരൻ പി കെ ബഷീർ എം എൽ എ. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ഉണ്ടാവില്ല. സ്പീക്കറല്ല, ദൈവം തമ്പ്രാൻ ഇടപെട്ടാലും നിർത്തുകയുമില്ല. പിന്നെ എതിർഭാഗത്തിന് കൊമ്പ് കോർക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടേ ബഷീർക്ക എല്ലാം അവസാനിപ്പിക്കുകയുള്ളൂ. മറുപടി പറയാനാണെങ്കിൽ കെ രാജനെ പോലുള്ള യുവ എം എൽ എമാരാണ് ബെസ്റ്റ്. ഇവിടെ സാർ, കഴിഞ്ഞ കൊല്ലം ബഹുമാനായ ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു പദ്ധതിക്ക്, കിഫ്ബി മുഖാന്തരം നടപ്പിലാക്കിയ പദ്ധതിക്ക് എവിടെയാണ് നിങ്ങൾ ഏസ് കൊടുത്തത്? ആദ്യം കിഫ്ബി മുഖാന്തരം നടപ്പിലാക്കിയ പദ്ധതിക്ക് അതിന്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എടുക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഏതെങ്കിലും ഭരണ അതാത് വകുപ്പിലെ ഭരണവകുപ്പ് ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു പാലത്തിന് ഫണ്ട് അനുവദിക്കുകയോ ഒരു ആ കഴിഞ്ഞ 9 മാസത്തിൽ ടെൻഡർ നടത്തുകയോ ചെയ്തിട്ടില്ലല്ലോ. കഴിഞ്ഞ ഞങ്ങൾ കിഫ്ബിനെ പറ്റി പറഞ്ഞിട്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും നെഞ്ഞത്ത് കൈവച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി നടത്തുന്നത് നിങ്ങൾ ആദ്യം പറയണം, അപ്പോഴാണ് നിങ്ങൾ ഇതിനെ പറയുള്ളൂ. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പിന്നെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ മികച്ച, ഞാൻ വരാം അവസാനം വരാം, നമ്മുടെ രാജ്യത്തെ സർ മികച്ച സാഹിത്യകാരന്മാർ ഒരാളായിരുന്നു സർ എം ടി വാസുദേവൻ. സർ ഞാൻ ഇങ്ങോട്ട് നോക്കി മര്യാദക്കാരനെ പറയണ സർ. സർ എം ടി വാസുദേവൻ നായരെ പറ്റി അദ്ദേഹം വളരെ പുകഴ്ത്തി ഉദ്ധരിച്ച് സംസാരിച്ചു. സർ ഒരു കാര്യം ബഹുമാനപ്പെട്ട ഐസക് സാറിനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ചില നോവലുകൾ ദുഃഖ പരിചയവശ്യായികളായതുകൊണ്ട് ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾക്ക് ആ ഗതി വന്നാൽ അദ്ദേഹത്തെ നിങ്ങൾ കുറ്റം പറയരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ഈ ബഡ്ജറ്റ് കേരളത്തെ പൊന്നാക്കാനുള്ള ബഡ്ജറ്റാണ്. ഒറ്റക്കാരി ഞാൻ യു ഡി എഫിനോട് സൂചിപ്പിക്കട്ടെ, പ്രതിപക്ഷത്തോട് സൂചിപ്പിക്കട്ടെ, നിങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മുന്നേറ്റം കാണുമ്പോ വയനാടൻ ചുരമിറങ്ങി വരുന്ന തടിനോര് തടുക്കാൻ മസിലു പിടിച്ചു കൊടുത്ത തവളയുടെ ഗതികേട് ഈ നാട്ടിലുണ്ടാകാൻ പോവാ. വയനാട് ചുരറങ്ങിയിട്ട് തടിനോര് വരിക, അപ്പൊ താമരശ്ശേരി വളവിലിരിക്കുന്ന തവളയ്ക്കൊരു സംശയം, എന്നോട് ചോദിക്കാതെ ഈ വണ്ടി വിടാൻ പറ്റുമോ? ഊടുവെക്കാൻ തീരുമാനിച്ച് മസിലു പിടിച്ച് എന്തുണ്ടാകും തവളയ്ക്ക് എന്ന് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടാകും? സെക്രട്ടേറിയറ്റിലെ കാഴ്ച കണ്ടിട്ട് ബഷീർക്കായ്ക്ക് ചൊറിഞ്ഞു വരികയാണ്. ഈ ഫയലുറക്കം കണ്ടിട്ടേ അതെങ്ങനെ, പിണറായി മുഖ്യൻ ഒരു ഭാഗത്തും മറ്റുള്ളവർ മറുഭാഗത്തുമായാൽ എന്തെങ്കിലും നടക്കൂ എന്നാണ് പി കെ ബഷീർ ചോദിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ എന്താണ് ഫയലുറക്ക അല്ലെങ്കിൽ റഫർ മാനിയ, എല്ലാവരും റഫർ ചെയ്യാണ്. സർ ഈ അടുത്ത കാലത്ത് ഒരു പത്രത്തിൽ റിപ്പോർട്ട് വന്നു, പ്രധാന വകുപ്പിൽ ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള ഫയല് വകുപ്പ് മേധാവിയുടെ കയ്യിലെത്തി. അദ്ദേഹം സർ ഒന്ന് ഒപ്പിട്ടാൽ മതി, ഒപ്പിട്ട് അതിന് ആ വാഹനം വാങ്ങി. എന്നാലും ഞാൻ അയാൾ അദ്ദേഹത്തെ വിചാരിച്ചു, ഇനി വിജിലൻസ് കേസ് ഏറ്റുവാങ്ങി ഈ ജന്മം ബാക്കിയില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഫയലിൽ ഇങ്ങനെ എഴുതി, എങ്ങനെ നിയമ വകുപ്പിൻ്റെയും ധനവകുപ്പിൻ്റെയും നിരീക്ഷണ പത്രം വാങ്ങുക, ഫയൽ ഇനി എപ്പോൾ തിരിച്ചൊന്ന് പഠിച്ചോന്നറിയാം. വരിക്കാൻ പഠിക്കണം, വെറുതെ ഇങ്ങനെ കടകളാറാണ് നാലാളോട് ബാക്കുന്നത്, കൈജോട്ടീഷുകാരില്ല എല്ലാത്തിനും. സാർ എന്താ സാർ മന്ത്രിസഭാ യോഗം, എന്താ സാർ മന്ത്രിസഭാ യോഗം, മന്ത്രിസഭ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഐസക് സാറിനോട് ചോദിക്കട്ടെ, അങ്ങ് ഇവിടെ ഒരു വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു, വളരെ വ്യക്തമായിട്ട് അങ്ങ് വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞു, അത് വിഷയം അവതരിപ്പിക്കുന്നതിന് 50 മിനിറ്റ് 30 മിനിറ്റ് മന്ത്രിസഭാ യോഗം, ഓരോ മന്ത്രിമാർ പറയും ഒരു വകുപ്പിൽ 25 മിനിറ്റിന് അപ്പുറം നിങ്ങൾ വന്നിട്ട് ഏതെങ്കിലും മന്ത്രിസഭയോ കൂടിയിട്ടോ? നിങ്ങൾ പറഞ്ഞോ ഔട്ട് ഓഫ് അജണ്ട ഉണ്ടാവില്ലല്ലോ, നിങ്ങളെങ്ങനെ കേസ് എവിടെ നടപ്പിലാക്കി, ഔട്ട് ഓഫ് അജണ്ടയല്ലേ? നിങ്ങൾ പറഞ്ഞിട്ട് നേരെ വേദിയതാ പ്രതികളെ. ഒരു കാര്യം ഞാൻ പറയാം, ഒരാൾ ഒരു ഭാഗത്തും 19 ആൾ വട്ടപൂജയിൽ നിന്ന് കണ്ട് ഗവൺമെന്റോട് അറിയാം, അത് ആളുകൾ മനസ്സിലായിക്കോളെ. പിന്നെ ഇതൊന്നും കണ്ട് വിമർശിക്കാൻ ഞങ്ങളില്ല എന്നും ബഷീർ പറയുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഭരണത്തെയും സി പി എമ്മിനെയും വിമർശിക്കാൻ ഇവിടെ സുനിലിൻ്റെ പാർട്ടി സി പി ഐ ഉണ്ടല്ലോ എന്നാണ് ബഷീർക്ക ചോദിക്കുന്നത്. പിന്നെ ശ്വാസം വിടാതെ ഇങ്ങനെ പറയുമ്പോൾ വാക്കുകൾക്കൊക്കെ എന്തെങ്കിലും വിഘ്നം സംഭവിച്ചാൽ അത് വെറും തോന്നൽ മാത്രമായിരിക്കും. പിന്നെ സർ ഞങ്ങളാണ് സർ ഈ ഗവൺമെന്റിനെ പറ്റി വിമർശിക്കുന്നത്, ഇങ്ങനെ പ്രവർത്തനം നമ്മളെ സി പി ഐക്കാര്, നമ്മളെ സുനിലിന്റെ പാർട്ടി, നമ്മളെ സുനിൽ സർ ഇങ്ങനെ ആലോചിക്കണം, ഞങ്ങളല്ല പറഞ്ഞത്, ഇവിടെ ആരാണ് ബി ജെ പിക്ക് സ്ഥാനം ഉണ്ടായി കൊടുത്തത്? ഞങ്ങളാണോ? സർ നിങ്ങൾ ആലോചിക്കണം, സുധാകർ റെഡ്ഡി സി പി ഐന്റെ ജനറൽ സെക്രട്ടറി മനോരമ ന്യൂസ് അഭിമുഖത്തിൽ എന്താ പറഞ്ഞത്? ചില സി പി എം നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാടുകളാണ് യഥാർത്ഥ പ്രശ്നം, വിമർശിക്കുന്നവരെ വില്ലന്മാരായി കാണുന്ന സി പി എം നേതാക്കളുടെ രീതി അവസാനിപ്പിക്കണം, തെറ്റ് കണ്ടാൽ ഇനിയും വിമർശിക്കും. ആ വില്ല മുഖ്യമന്ത്രി അവർ പറഞ്ഞു, ഞങ്ങളല്ല പറഞ്ഞത്, ഇത് സുധാകർ റെഡ്ഡി ആണ്. ശരിയുടെ പക്ഷത്താണ് സി പി ഐ, തെറ്റ് പരസ്യമായി ചൂണ്ടിക്കാണിക്കും, രഹസ്യമായി കത്ത് നൽകുന്നത് സി പി ഐയുടെ നയമല്ല, പ്രശ്നങ്ങൾ പൊതുസമൂഹം അറിയണം, ഞാനല്ല പറഞ്ഞത്, സുധാകർ റെഡ്ഡി അവിടെ മനസ്സിലാക്കണം. ജനാധിപത്യ സമൂഹത്തിന് അപമാനമായ നടപടിയാണ് നിലമ്പൂർ കാട്ടിൽ നടന്ന മാവോയിസ്റ്റ് വേട്ട.
സർക്കാർ അറിഞ്ഞുള്ള നടപടിയാണെങ്കിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ പോലീസുകാർക്കെതിരെ നടപടി എടുക്കണം. കേട്ടോ സർ, പിണറായിയുടെ ഭരണശൈലിയെക്കുറിച്ച് സി പി എമ്മിലെ നേതാക്കൾക്ക് പോലും വിമർശനമുണ്ടെന്നും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാത്തതാണ് പരസ്യ വിമർശനത്തിന് തങ്ങളുടെ നേതാക്കളെ പ്രേരിപ്പിക്കുന്നതെന്നാണ് സി പി ഐയുടെ ദേശീയ നേതൃത്വം സൂചിപ്പിക്കുന്നത്. ബംഗാളിൽ അന്തിഗ്രാം, സിംഗൂർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ പാർട്ടി വേണ്ടത്ര മുന്നറിയിപ്പ് നൽകിയിട്ടും അവഗണിക്കുകയാണ് സി പി ഐ ചെയ്തത്. താൻ ചെയ്യുന്നതെല്ലാം ശരിയെന്ന ഭാവമായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ബുദ്ധദേവ ഭട്ടാചാര്യരുടെ. അതോടെ ഞാൻ ഇപ്പൊ അത്തോട് പറഞ്ഞിട്ടാണ് ബംഗാളിൽ ഞാൻ നടക്കുന്നത്. കേട്ടോ സർ, ഞാൻ ചോദിക്കട്ടെ സർ, സൂതാര്യതയാണല്ലോ ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, നയപ്രഖ്യാപനത്തിന് ഇങ്ങനെ അടിവരട്ട് പറയാണ് സർ. ഞാൻ ചോദിക്കട്ടെ, സൂതാര്യത എന്ന വാക്കിന്റെ പുതിയ നിർവചനം കൂടി അടിക്കുറിപ്പായി ചേർക്കേണ്ടിയിരുന്നു. നൂറ്റാണ്ടിന്റെ നിയമം എന്ന് വിശേഷിക്കപ്പെട്ട വിവരാകാശ നിയമത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചവരാണ് നാം. എന്തോ നിങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത്, നിങ്ങളാണ് പറഞ്ഞത്. അവസാനമായി 5 സംസ്ഥാനങ്ങളിലെ ഫലം വിലയിരുത്തുകയാണ് ബഷീർക്ക. അതിൻ്റെ ആവേശത്തിനിടയിൽ സഭയിലിരിക്കുന്ന പാർട്ടിയെയും നേതാക്കളെയും മാറിപ്പോയാൽ ദയവ് ചെയ്ത് ക്ഷമിച്ചേക്കണം. ബഷീർക്ക് അങ്ങനെയാണ്, സംഗതി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ സ്ഥലകാല ബോധമുണ്ടാവില്ല. പിന്നെ തെരഞ്ഞെടുപ്പിൽ പിടിച്ച് മതേതരത്വത്തിലേക്ക് ബഷീർക്ക് കടന്നപ്പോൾ നേരത്തെ എഴുന്നേറ്റ കെ രാജൻ ഒരിക്കൽ കൂടി എഴുന്നേറ്റു. ഈ കോൺഗ്രസിനെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ വെള്ളം കുടിക്കണോ. ഞാൻ കേൾക്കണം, ഈ 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തും, 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് 91 മുതലേ യു പിയിലില്ല. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ വോട്ടുകൾ രാജ്യത്ത് ഭിന്നുണ്ടായപ്പോൾ എസ് പി, ബി എസ് പി, അങ്ങനെ ബി ജെ പി, ബാബിന് കുറച്ച് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ അവിടെ അധികാരം കോൺഗ്രസ്. അങ്ങനെ ബാക്കിയുള്ള 4 സ്റ്റേറ്റ് ഉണ്ടല്ലോ, പഞ്ചാബിന് കോൺഗ്രസ് വന്നില്ലേ, പ്രധാന പ്രതിപക്ഷമായിട്ട് ഗോവയിൽ വന്നില്ലേ. ഞാൻ ചോദിക്കട്ടെ, ഗോവയിലും കേളം, അവിടെ മാത്യു ടി തോമസ് അവിടെ എൻ സി പി ഐ, നിങ്ങൾ ബി ജെ പിക്ക് പിന്തുണ കൊടുത്ത് എന്താ മാർക്ക് സാറാണ് നിർത്തത്? നാളെ നിങ്ങൾക്ക് സാറേ, ബഷീർ ഇവിടെ ഗോവയിലെ രാഷ്ട്രീയം പറഞ്ഞപ്പോ എൻ സി പി പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞു, അത് ശരിയല്ല, അങ്ങനെ കൊടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല, അയാൾ പാർട്ടിയിലും ഉണ്ടാവില്ല. മണിപ്പൂർ എവിടെയാച്ചു, കോൺഗ്രസ് ഒന്നാം കക്ഷി, നിങ്ങൾ എവിടെയല്ലേ? 80 സീറ്റിൽ സി പി ഐ മത്സരിച്ചു, 34 സീറ്റിൽ നിങ്ങൾ മത്സരിച്ചു, 6 സീറ്റിൽ ഞങ്ങൾ മത്സരിച്ചു, നമുക്ക് എല്ലാവർക്കും കൂടി 300 വോട്ടാ കിട്ടി. പിന്നെ എത്ര പറഞ്ഞേ, നിങ്ങൾ എവിടെയല്ലേ? നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടി പറഞ്ഞേ? നിങ്ങളെ ഒരു കാര്യം, നിങ്ങൾ ഈ കോൺഗ്രസിനെ, നിങ്ങൾക്ക് കോൺഗ്രസിനൊക്കെ കൂടാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കോൺഗ്രസിന് കൂടിയില്ലേ? നിങ്ങളാ മമതാ ബാനർജിനെ തോൽപ്പിക്കാൻ വേണ്ടിക്കാണ് കോൺഗ്രസിന്റെ അടുക്കളയ്ക്ക് ചെന്നില്ലേ? സോണിയാഗാന്ധി എടുത്തിട്ട് ആ കോൺഗ്രസ് കൂടിയില്ലേ? അവിടെ നിങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കാനല്ല, മമത തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഇതൊക്കെ ചെയ്തത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളവിടെ ബി ജെ പിയെ എതിർക്കണേ. ഇന്നൊക്കെ അങ്ങനെ ബി ജെ പി എതിർക്കാറുണ്ടെങ്കിൽ മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതായാലും കോൺഗ്രസും നിങ്ങളും ബംഗാളിൽ അഡ്ജസ്റ്റ് ചെയ്തു, ഞങ്ങളവിടെ സ്ഥാനാർത്ഥി നിർത്തുന്നു, ഏതായാലും ഞങ്ങൾ ജയിക്കും. ഞങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിന്റെ പ്രസാദ കുട്ടി, ഗുരുവായൂരിന്റെ മെമ്പർ അബ്ദുൾ ഖാദർ ഇരുന്ന് ദേവസ്വം പ്രസിഡന്റിന്റെ കൂട്ടത്തിൽ കഞ്ഞി കുടിക്കുന്നു, എനിക്ക് വളരെ സന്തോഷം തോന്നി. സ്വരാജിനൊക്കെ അറിയുന്നുണ്ടാകും, വയലാറിന്റെ പണ്ടൊരു കാക്ക എന്ന കവിതയുണ്ട്. കവിത ഞാൻ ദീർഘമായി വായിക്കാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. പണ്ട് ഏഴിലം കാട്ടിൽ നിന്നൊരു കാക്ക ഏകാദശിക്ക് നോമ്പ് നോറ്റ് ഗുരുവായൂർക്ക് പോയി. പോകുന്ന വഴിക്ക് ഭാരതപ്പുഴയിൽ ഒന്ന് വീണ് കുളിച്ചു. കുളിച്ചപ്പോൾ ഒരുപാട് സാധനം കിട്ടി. കാലിട്ട് തുഴഞ്ഞപ്പോൾ കാലിൻ്റെ അടിയിൽ ഒരു 4-5 പൊന്നിൻ കെട്ടി കിട്ടി. കൈയിട്ട് തുഴഞ്ഞപ്പോൾ കയ്യിൽ കല്ല് പതിച്ചൊരു കങ്കണം കിട്ടി. ചിറകിട്ട് തുഴഞ്ഞപ്പോൾ ഒരു വർണ്ണപ്പൂമാല കിട്ടി. തലയിട്ട് തുഴഞ്ഞപ്പോൾ ഒരു തങ്ക കസവ് തലപ്പാവ് കിട്ടി. ഇത് കണ്ടിട്ട് കൊതിമൂത്ത് ഒരു കാവടി കാക്കയും ഏകാദശി നോക്കുന്നതായി പ്രഖ്യാപിച്ചു. കാവടി കാക്ക പക്ഷെ ഏകാദശി നോറ്റില്ല, 7:30 വിളിക്കൻ എണീറ്റില്ല. കാവടി കാക്കയ്ക്ക് ഉണ്ടായ സാധനം എന്താ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പോകുന്ന വഴിക്ക് മറ്റേ കാക്ക കുളിച്ചതുപോലെ ഭാരതപ്പുഴയിലൊന്ന് കുളിക്കാനിറങ്ങി. കാലിട്ട് തുഴഞ്ഞപ്പോൾ കാലിൽ കാരിയും കൂരിയും കൊത്തി. കൈയിട്ട് തുഴഞ്ഞപ്പോൾ കയ്യിൽ ഒരു നീർക്കോഴി കൊത്തി. തലയിട്ട് ചിറകിട്ട് തുഴഞ്ഞപ്പോൾ ചിറകിലൊരു വലവി. അവസാനം നാട്ടുകാർ കണ്ടത് കാവടി കാക്ക ചത്ത് മലച്ച് കിടക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, മതനിരപേക്ഷതയുടെ പൊതുമണ്ഡലം നിലനിർത്താൻ നോമ്പ് തോറ്റ ഗുരുവായൂർ മെമ്പർക്ക് കിട്ടുന്ന പിന്തുണ കണ്ട് മതനിരപേക്ഷത നിലനിർത്താൻ നോമ്പ് തോറ്റ മലയാളിക്കിടയിൽ മത വേർതിരിവുണ്ടാക്കിയാൽ ആ കള്ളപ്പണിക്ക് കാവടി കാക്കയുടെ ഗതികേട് ഈ നാട്ടിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കും. എന്തായാലും ഇത്തരം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന തലമുതിർന്ന നേതാക്കളും ഇത്തവണ രംഗം മോശമാക്കിയില്ല. അത് ഒരിടവേളയ്ക്ക് ശേഷം.